ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, എല്ലാവരും ഒത്തിരിയേറെ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനമാണ്. ഒത്തിരി സന്തോഷമുള്ളൊരു ദിനമാണ്. എനിക്ക് ഔസേപ്പിതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേരിന് കാരണഭൂതനും വിശുദ്ധ ഔസേപ്പിതാവാണ്. ഔസേപ്പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നാറുണ്ട്. കാരണം ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി ഒത്തിരിയേറെ സഹിച്ച മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഒത്തിരിയേറെ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളുണ്ടാകുമ്പോൾ, നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റാവുന്ന ഏറ്റവും സുന്ദരനായൊരു മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നല്ല കുടുംബത്തിൻ്റെ കാവൽക്കാരനാണ്, നീതിമാനാണ്, നല്ലൊരു പണിക്കാരനാണ്. ഒത്തിരിയേറെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടായിട്ടും സന്തോഷത്തോടെ സ്വീകരിച്ചവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ മാർച്ച് 19 കൊണ്ടാടുമ്പോൾ, സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായിട്ട് തരുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-25 തിരുവചന ഭാഗമാണ്. വളരെ സുന്ദരമായൊരു ബൈബിൾ ഭാഗമാണ്. ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. ഔസേപ്പിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ജീവിതം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ്. ഔസേപ്പിതാവിനെക്കുറിച്ച് ഒത്തിരിയേറെ ക്വാളിറ്റികൾ പറയുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിൽ ഔസേപ്പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്, അങ്ങനെ അധികം ആരും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല, പക്ഷേ എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും സുന്ദരമായ ചിന്ത എങ്ങനെയാണ്, ഔസേപ്പിതാവ് ആരെയും മുറിപ്പെടുത്താതെ ജീവിച്ച മനുഷ്യനായിരുന്നു അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മാതാവിനെയോ ഉണ്ണീശയെയോ കൂടെയുള്ളവരെയോ ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ച് കടന്നു പോയൊരു മനുഷ്യനാണ്. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ജീവിതം കൊണ്ടോ ആർക്കും സങ്കടങ്ങൾ കൊടുക്കാത്ത ഒരു മനുഷ്യൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവില്ലേ, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഒത്തിരിയേറെ മുറിവുകൾ കൊടുക്കുന്നവരാണ് നമ്മളിൽ പലരും. ദേഷ്യപ്പെട്ടും വഴക്കുണ്ടാക്കിയും ഒച്ചപ്പാട് ചെയ്തും ഒത്തിരിയേറെ വഴക്ക് പറഞ്ഞുമൊക്കെ ഒത്തിരിയേറെ മുറിവുകൾ കൊടുക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ ഔസേപ്പിതാവ് ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല. വേണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് കുറച്ചെങ്കിലും വേദനിപ്പിക്കാമായിരുന്നു അല്ലേ. ഔസേപ്പിതാവിന് അറിയാം ഇത് എൻ്റെ കൊച്ചല്ല, മാതാവ് പരിശുദ്ധാത്മാവിനാലാണ് ഗർഭവതിയായ ഒരു തച്ചനായ ഔസേപ്പിതാവിന് വേണമെങ്കിൽ സംശയിക്കാമായിരുന്നു അല്ലേ. എടി മറിയമ്മേ, ഇത് പരിശുദ്ധാത്മാവ് തന്നെ തന്നതാണോ? അങ്ങനെ സംശയത്തിൻ്റെ ഒരു ചോദ്യം പോലും ഔസേപ്പിതാവ് ചോദിച്ചിട്ടില്ല. എനിക്ക് വളരെ അത്ഭുതം തോന്നുന്ന ആ കാര്യത്തിലൊക്കെയാണ്. ആരെയും മുറിപ്പെടുത്താതെ ജീവിച്ചു പോയ മനുഷ്യൻ. അതിൽ പറയുന്നുണ്ട്, ഈ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളത് വായിച്ചു നോക്കണം കേട്ടോ. ഇതിൽ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്നൊക്കെ ദൂതൻ പറയുന്നതിന് മുമ്പ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജീവിതത്തിൽ ഉടനീളം ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ച മനുഷ്യനായിരുന്നു ഔസേപ്പിതാവ്. അപമാനിതയാക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. നമ്മുടെ ഒക്കെ ഓർത്ത് നോക്കി, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളെ പലപ്പോഴും അപമാനിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ. വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ടൊക്കെ ഒത്തിരിയേറെ മുറിവുകൾ കൊടുക്കുന്നവർ, അവരുടെ എന്താ പറയുക, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്നവർ. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാകാം, കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, പക്ഷേ അതൊക്കെ പറഞ്ഞ് അവരെ നാണം കെടുത്തുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ. ഇന്നത്തെ സുവിശേഷം, ഇന്നത്തെ ജീവിതവും ഔസേപ്പിതാവിൻ്റെ ജീവിതവും നമ്മളോട് പറയുന്ന ഏറ്റവും സുന്ദരമായ കാര്യം, മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ ജീവിക്കുക. അവർക്ക് കുറവുകളുണ്ട് ഇഷ്ടം പോലെ, പോരായ്മകളുണ്ട് ഇഷ്ടം പോലെ, പക്ഷേ ആ കുറവുകളും പോരായ്മകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവർക്ക് കുറവുകളുണ്ട് ഇല്ലയെന്നല്ല, ആ കുറവുകൾ മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുക. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഔസേപ്പിതാവ് നമ്മൾക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയാണ്. നിൻ്റെ ഭാര്യയെ, അവൾക്ക് ഒത്തിരി കുറവുകളുണ്ട്, അവളെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ പറ്റുമോ? നിൻ്റെ ഭർത്താവിനെ, അവന് ഒത്തിരി കുറവുകളുണ്ട്, അവനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ പറ്റുമോ? നിൻ്റെ മക്കൾക്ക് ഒത്തിരി പോരായ്മകളുണ്ട്, പക്ഷേ അവരെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ പറ്റുമോ? നിൻ്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഒത്തിരി പോരായ്മകളുണ്ട്, അവരെ സ്നേഹിക്കാൻ പറ്റുമോ?
അവസപിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അതാ, നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ നിനക്ക് പറ്റുമോ? നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ജീവിതമുണ്ടെന്നും ഒരു മനസ്സുണ്ടെന്നും അവനും മുറിയുമെന്നും ചിന്തിച്ചുകൊണ്ട് ഞാൻ മുറിഞ്ഞാലും അവൻ മുറിയരുത് എന്ന മനോഭാവത്തോടെ ജീവിക്കാൻ പറ്റുമോ? അവസപിതാവ് അങ്ങനെയായിരുന്നു അല്ലേ? ചങ്കിൻ്റെ അകത്ത് ഒത്തിരി വേദനയുണ്ടായിരുന്നു അവസപിതാവിന് അല്ലേ? മാതാവ് ഗർഭവതിയായി കാണപ്പെട്ടപ്പോൾ നാട്ടുകാർ അവസപിതാവിനോട് ചോദിച്ചിട്ടുണ്ടാവും, എടാ മണ്ട, നീ എന്തിനാടാ ഇങ്ങനൊരു സ്ത്രീയെ സ്വീകരിക്കണേ? അവൾക്ക് തെറ്റായൊരു ബന്ധത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കാം, ആളുകൾക്ക് അറിയത്തില്ല പരിശുദ്ധാത്മാവ് കൊടുത്തേക്കണേന്ന്. പക്ഷേ അതൊക്കെ കേട്ടിട്ടും എന്തെല്ലാം മുറിവുകൾ മനസ്സിലുണ്ടായിട്ടും ആരുടെ മുമ്പിലും വേദനയായിട്ടോ പരിഭവങ്ങളായിട്ടോ അവസപിതാവ് പോയില്ല, അത് ജീവിതത്തിൽ സഹിച്ച് ജീവിച്ചു. മറ്റുള്ളവർ മുറിപ്പെടുത്തുമ്പോഴും ആ മുറിവിൻ്റെ ആധിക്യം കൊണ്ട് ദേഷ്യപ്പെടാൻ പോയില്ല. നമ്മളൊക്കെ ഓർത്തോക്കെ ജോലി സ്ഥലത്ത് ദേഷ്യമുണ്ടെങ്കിൽ അത് മക്കളുടെ അടുത്ത് തീർക്കും, ഭാര്യയുടെ അടുത്ത് തീർക്കും, ഭർത്താവിൻ്റെ അടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ മക്കളുടെ അടുത്ത് തീർക്കും അല്ലേ? അവസപിതാവിന് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷെ ചെയ്തോ? ഇല്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം അവസപിതാവ് മിണ്ടാതെയായിപ്പോയത്, ജീവിതത്തിൽ മിണ്ടാതെയായിപ്പോയി അല്ലേ? അധികം മിണ്ടിയിട്ടൊന്നുമില്ല. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേദനകളൊക്കെ ഞാൻ തുറന്നു പറയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അവസപിതാവ് മിണ്ടാതിരുന്നേ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, അവസപിതാവ് വലിയൊരു സന്ദേശം നമുക്ക് തരുന്നേ, നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ നിനക്ക് പറ്റുമോ? സങ്കടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് പറ്റുമോ? അവർക്ക് കുറവുകളുണ്ടെന്നും പോരായ്മകളുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുമോ? അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഭാവം അടങ്ങിയിരിക്കുക അല്ലേ? വേദനകൾ കിട്ടുമെന്നറിഞ്ഞിട്ടും സങ്കടങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും പ്രശ്നങ്ങളിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ടും അവരെ സ്നേഹിക്കാൻ പറ്റുമോ? അതിനൊക്കെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട കാര്യം എന്നറിയോ? നിശബ്ദനാകുക. ജീവിതത്തിൽ അവസപിതാവിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു നിശബ്ദത അല്ലേ? ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ മിണ്ടാതിരുന്നു, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മിണ്ടാതിരുന്നു, ദൈവത്തിൻ്റെ അടുത്തിരുന്നു. അവസപിതാവ് അങ്ങനെയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്ക്. ഈ അവസപിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയല്ലേ? നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അവിടെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി, അവിടെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. അതോടൊപ്പം അവസപിതാവ് നമുക്ക് തരുന്ന രണ്ടാമതൊരു സന്ദേശമുണ്ട്. എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ ഏത് വേദനകളിലും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്ത മനുഷ്യനായിരുന്നു അവസപിതാവ് അല്ലേ? ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി ചെയ്ത മനുഷ്യൻ ഇന്ന് പ്രശ്നങ്ങളുടെ പേരിൽ, വേദനകളുടെ പേരിൽ, സങ്കടങ്ങളുടെ പേരിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെ നോക്കിയിട്ട് അവസപിതാവ് പറയുന്ന ഏറ്റവും സുന്ദരമായ കാര്യം നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടുകൂടെ നീ ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, ദുരിതങ്ങളുണ്ടാകും. പക്ഷേ നിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീ അകന്നു പോകരുത്. നീ നല്ലൊരു അപ്പനാണോ, അപ്പനായിട്ട് തന്നെ ജീവിക്കുക. അമ്മയാണോ, നല്ലൊരു അമ്മയായിട്ട് ജീവിക്കുക. ഭാര്യയാണോ, നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കുക. ചിലപ്പോൾ എനിക്ക് കിട്ടുന്നതൊക്കെ പ്രശ്നങ്ങളായിരിക്കാം അല്ലേ? എൻ്റെ ഭർത്താവ് ചിലപ്പോൾ നല്ലൊരാളായിരിക്കില്ല, പക്ഷേ നീ അങ്ങനെയാകണ്ടരുത്. എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആകില്ല എന്ന് ചിന്തിക്കരുത്. നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അത് നിൻ്റെ സമൂഹത്തെ നോക്കിയാകരുത്, നിൻ്റെ ചുറ്റുള്ളവരെ നോക്കിയാകരുത്, നിൻ്റെ ഭർത്താവിനെ, നിൻ്റെ ഭാര്യയോ, നിൻ്റെ മക്കളെയോ നോക്കിയാകരുത്. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണത്. അത് ഭംഗിയായിട്ട് ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭംഗി അടങ്ങിയിരിക്കുക അല്ലേ? അവസപിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ രണ്ട് സന്ദേശങ്ങളാണത്. ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. ഇത് എന്തു സാഹചര്യം ആയിക്കോട്ടെ, ചുറ്റും വേദന നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം ആയിക്കോട്ടെ, ദുരിതങ്ങളായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, ആ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്കുക. ദൈവം പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ അവസപിതാവിനെ നമ്മുടെ ചങ്കോട് ചേർത്ത് പിടിച്ച്, അവസപിതാവിൻ്റെ ഈ സന്ദേശം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.